ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ നമ്മുടെ സർവൈവൽ സീരീസിലാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സർവൈവൽ കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മോൻ ഇതുണ്ട് ഇവിടെ, സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി രാത്രിയായി വരികയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സർവൈവൽ വെളിയിൽ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാനും ലൂക്കാനും കൂടെ കൂടിയിട്ട് ഇവിടെ കുറേ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്നിരുന്ന ഒരു ചെറിയ കുളമുണ്ടായിരുന്ന, ആ കുളം നമ്മൾ നൈസായിട്ടൊന്ന് വലുതാക്കി. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മളെ തേർട്ടിക്കയിലേക്ക് എത്തിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 ലൈക്സ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും മൈൻക്രാഫ്റ്റിന് നിങ്ങൾ വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ 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 നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇതൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ യുദ്ധം ജയിക്കുന്നതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിരത്തി പിടിച്ചുവെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഇവിടെ വെക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. അപ്പം മക്കളെ, ഞങ്ങൾ ഉറങ്ങുന്നില്ല. ഓ ഗൈസ്, നമ്മളൊരു കാര്യം ഫോർഗെറ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ കൂടെ കളിക്കാനായിട്ട് അബുണ്ണനുണ്ട്, ജിബുണ്ണനില്ല, ലൂക്കണ്ണനുണ്ട്, പിന്നെ ബെങ്കി അണ്ണൻ തൈരുണ്ട്. അപ്പൊ ഇത്തരം വരുന്നുണ്ട്. ആരെ പൊക്കത്ത് കറിക്കണേ വേണ്ടേ? ഓക്കെ, മക്കളെ മക്കളെ വാ വാ വാ, വന്ന് കിടക്ക് കിടക്ക് കിടക്ക്. മക്കളെ, എല്ലാരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കേ. എല്ലാരും ഒന്ന് കാണട്ടെ, ഇനി വന്ന് നിരന്ന് നിന്നെ. ഓക്കെ, ഡെസ്സല്ലൊക്കെ എത്തിയിരിക്കുന്നു. യാ മോണേ, ഓ സോമമാനഞ്ഞു വാ. അയ്യോ, ആരാത്? ആ, ആരുമില്ല. ഓക്കെ, ഒരിടത്ത് നിക്കടാ. എല്ലാണോ എടാ, ഒരിടത്ത് നിക്കടാ. ഇതെല്ലാം കൂടെ തുടർന്ന് കാണട്ടാ, മക്കളെ കണ്ണ് നിറച്ച് കാണട്ടാ. ഒന്ന് എല്ലാ അണ്ണത്തിന്റെ കയ്യില് മറ്റേ ഇതെന്താ, എന്തൊരു സാധനം. ആ ആ ആ ആ ആ, ഇപ്പ ഇപ്പ വെങ്കിക്ക് ഇപ്പൊ കിട്ടുവേ, വെങ്കിക്ക് ഇപ്പൊ കിട്ടുവേ. നീ തന്നെ അടിച്ചേ, നീ തന്നെ അടിച്ചേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആ, വീഡിയോയിലേക്ക് ഓൾറെഡി കടന്നു. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ കൊടുത്തു. ഞാൻ ലൂക്കണ്ണൂടെ ഇന്നലെ ഏകദേശം ഒരു 4 മണിക്കൂർ ഇരുന്നിട്ട് പണിത ഒരു സംഗതിയാണ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ, പലരും വിചാരിച്ചു കാണും ഇത് വേറെ പല സംഗതികളൊന്നും അല്ല. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മൈനിങ്ങിലേക്ക് പോകുന്ന സംഗതിയാണ് ഗൈസ്. അപ്പം ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. അപ്പം ഇങ്ങോട്ടൊക്കെ അധികം പോകാതിരിക്കുന്നത് നല്ല, കാരണം മുമ്പ് ഞാനിന്ന് വഴി തെറ്റിയാണ്. പിന്നെ ഞാൻ പൊളിച്ച് വരേണ്ടി വന്നു. ഇന്നലെ ഇതുപോലെ വഴി തെറ്റിയിട്ട് ഞാൻ പിന്നെ അല്ലെങ്കിൽ വീടിന്റെ ദുഴിയൊക്കെ പൊളിച്ച് കയറിയ വന്നെ. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങോട്ട് കയറി വരാനുണ്ടോ? അങ്ങനെ ഇവിടെ 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 എല്ലാം കുറേ അധികം സംഗതികളാണ്. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പോവാൻ ഗൈസ്, ഇത് Y11 Y6 ഒക്കെയാണ്. അപ്പം നമ്മൾ ഇവിടെ എല്ലാം മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയെന്നല്ല, മൈൻ കുറെ ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലല്ലോ കണ്ണ, അത് തന്നെ, അത് മാത്രമേ കിട്ടുള്ളൂ. അതെ, പോകുന്ന സ്പീഡൊക്കെ ഉണ്ട്, ചെറിയനെ കത്തിച്ച് വിടുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നലെ നമ്മൾ പണിതതിന്റെ ബാക്കി, അയ്യോ എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞല്ലോ. പണിതതിന്റെ ബാക്കി എന്താണെന്ന് വെച്ചാല്, ലൂക്കണ്ണൻ ഞാനിവിടെ അതുകൊണ്ട് ആ മല പാതി തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പം ലൂക്കണ്ണൻ വളരെ നല്ല തുറപ്പനാണ്. എനിക്കൊന്ന് എലികൾ പോലും ഇങ്ങനെ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെങ്കണ്ണനെക്കാളും നല്ല പണിക്കാനാണ് ഗൈസ്. ഇത് കണ്ടാ, കണ്ടാ തുറന്നു വെച്ചേക്കണ തുരപ്പ് കണ്ടാ. അതുപോലെ ഇങ്ങനെ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ തുരങ്കം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇജ്ജാതി ഇജ്ജാതി ഇതൊക്കെ നിങ്ങൾ നോക്കണം ഗൈസ്. ഒരു ഒരു മല തുറന്നു വെച്ചേക്കുന്ന ഭംഗി കണ്ടോ? ഇതൊക്കെ ആരെയും കൊണ്ടെങ്കിലും പറ്റുമോ? അതുകൊണ്ട് ആത്മാർത്ഥത്തെ നിറകൂടെ ഓടി കിടന്ന് പണിയെടുക്കുന്നുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് തെണ്ണി തിരിഞ്ഞ് നടക്കുമ്പോ കണ്ടോ? ഇത് ഇത് ഇതൊക്കെയാണ് ലൂക്കേണ്ട എന്നൊക്കെ വെച്ചാൽ ആരാ ഇല്ലയോ? നീ മിണ്ടരുത് ഗൈസ്. ഈ വെങ്കിയണ്ണൻ അതെ, വെങ്കിയണ്ണൻ ഇപ്പൊ ഭയങ്കര. എടാ നിങ്ങൾ, നീ അവിടെ പോവാ, നീ അവിടെ പോവാ. പിന്നെ മടിയെന്ന് വിളിച്ചാൽ പ്രപഞ്ച സത്യമല്ലേ? നീ എന്തിനു വിഷമിക്കുന്നു? സോമന്നെ, സോമോ ഇവിടെ എന്തോ പരിപാടി? സോമൻ എന്താ ഇവിടെ പരിപാടി? ചോദിച്ചേ അല്ലല്ല, സോമൻ സോമൻ സോമൻ. ഓക്കെ ഗൈസ്, പിന്നെ വേറൊരു കാര്യം, നമുക്കിവിടെ ഒരുപാട് ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഈ ചെസ്റ്റിനകത്ത് എല്ലാം നമ്മളെ ലൂക്കണ്ണൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാ. നിങ്ങൾ ഇത് കാണണം കേട്ടോ, ഒരു ഒരു ചെസ്റ്റ് നിറച്ച് കോബിൾ സ്റ്റോൺ മാത്രം പറക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളിവിടെ പല കളർ കല്ലും പാട്ടും എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് വയ്യ. ഇത് സത്യം പറഞ്ഞാൽ ഈ ബേസ് തുടങ്ങി വെച്ചാൽ ഞാനാണെങ്കിലും ഇപ്പൊ ഇതിന്റെ പ്രൊപ്പറേറ്റർ കം, നടത്തിപ്പുകാരൻ കം, മുതലാളി കം എല്ലാം ലൂക്കണ്ണാണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റംസ് ആണ്, നമുക്ക് 3 ഡയമണ്ട് കിട്ടി, 4 എന്തോ ഒരു സാധനം കിട്ടി, 2 എന്തോ ഒരു സാധനം കിട്ടി. പിന്നെ നമുക്ക് ഗോൾഡ് ഇങ്ങോട്ട് കിട്ടി, നമ്മൾ ഗോൾഡ് ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കോപ്പർ കിട്ടി, അതുപോലെ നമ്മൾ ഇത്ര അയൺ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ആപ്പിൾ കിട്ടി, ഗ്ലോബറി കിട്ടി, പിന്നെ നമുക്ക് റെഡ് സ്റ്റോൺ ഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ലോഡ് കിട്ടി. ഇത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ പിന്നെ ഇതെല്ലാം പെറുക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലല്ലോ കണ്ണ, എല്ലാം പെറുക്കിയിട്ടുണ്ട്, ഒന്നും വിട്ടില്ല. ഇത് എന്തിനാ കോമ്പസ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ട്രൈ ചെയ്ത് നോക്കിയതാ. അതെന്തിനാ? നല്ലതാ, എങ്ങനെ
സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ സെറ്റ് പോയിന്റ് അവിടേക്ക് വരും, ആ റെഡ് കളർ മാർക്കിന് അതേക്ക്. എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ മതി. ഓ ഗൈസ്, അത് കൊള്ളാം കേട്ടോ. അപ്പൊ കോമ്പസും കൊണ്ട് ഇനി പോണല്ല, എല്ലാരും ഓരോ കോമ്പസ് ഉണ്ടാക്കി ആയി വെച്ചാരേ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ ഇനി അല്ല, എല്ലാം കോമ്പസിന്റെ പറയൂ. ഇതൊരുമാതിരി എൽ പി സ്കൂളിലെ പിള്ളേരെ കൊണ്ടു നടക്കുന്നതാണ് ഗൈസ് ഞാൻ ഇവിടെ കൊണ്ടു നടക്കുന്നത്. ആകെ ലൂക്കേണ്ണന്റെ അടുത്ത് പണി ചെയ്യാൻ പറഞ്ഞ ലൂക്കേണ്ട ആ ഒരൊറ്റ വഴി പോയി പിന്നെ അവിടെ പണിയോട്. ലൂക്കേണ്ണ ഇവിടെ എന്തോ ചെയ്തേ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തെടുത്തു ഇവിടെ, ഇത്ര പെട്ടെന്ന് ഇവിടെ ഇത്രയും ക്ലിയർ ചെയ്തു. താണെന്തോ ജെ സി ബി വാടകയ്ക്ക് വിളിച്ചു. എന്റെ പൊന്നി എന്തോ സ്പീഡാണ്. ഞാൻ നോക്കുമ്പോ ലൂക്കേണ്ട മാത്രമേ അവിടെ ഉള്ളു കേട്ടു. എന്താ ഇവരൊക്കെ കിടന്ന് ഉറങ്ങാൻ പോലും ലൈവ് ആണ് ഗൈസ്. ഈ ലൂക്കേണ്ടന്റെ ബാങ്കിങ് കൂടെ ഇവിടെ പൊട്ടി ജടിയാണ്. രണ്ടെണ്ണോ ഒത്തിരി കച്ചവട ഗൈസ്. എന്നാലേ എന്നാ വേറെ കാര്യമുണ്ട്, ദേണ്ട ഈ ഒരു ലെവലിൽ ഇങ്ങനെ അറ്റം വരെ പോട്ട് കേട്ടോ. ദേണ്ട ഈ ഒരു ലെവലിൽ ഇഞ്ഞു പോകുന്നതിന് കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത്ര ഏരിയ അങ്ങ് ക്ലിയർ ചെയ്തിട്ട് വന്ന് കാണാവേ, കുറെ സമയം എടുക്കും. ഓക്കെ ഗൈസ്, എങ്ങനെ നമ്മൾ കുറെ അധികം സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. കുറച്ചധികം സമയം എടുത്തു. അതിനിടയ്ക്ക് ലൂക്കേണ്ണാണെങ്കിൽ കഴിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, കാരണം കുറെ നേരം കൊണ്ട് പണിയെടുക്കുകയല്ലേ, അതുകൊണ്ടാണ്. എന്തേലോട്ട് ഓക്കെ ഗൈസ്. അതുപോലെ ഇവിടെ നിന്ന മരം എന്ത് ചെയ്യടാ, എടാ ഇവിടെ നിന്ന മരം ആരോടാ വെട്ടിക്കളഞ്ഞ്. ചെറുതായിട്ട് ഞാനാ എടാ പ്രാന്ത, എന്റെ മരം പോട്ട്, ഇനിയിപ്പോ പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇനി അവിടെ അവിടെ നിർത്തിയിരുന്ന എന്റെ മരം എല്ലാം പോയി. അയ്യോ അയ്യോ, ഇതെന്താടാ ഇല മാത്രം ബാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് രണ്ട് കമ്പൂടുണ്ട് ഗൈസ്. വേറെ ഒരിടത്തേനും ഞാൻ ഇവിടെ മരം വെട്ടാൻ പോയി. വേണ്ട 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 വേണ്ട, ഇപ്പൊ ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട പോട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് മരങ്ങളൊക്കെ വെട്ടാൻ പോയി. അപ്പം ഓസമ്മന് ഞാനിവിടാണ് പോയത്. അബുണ്ണ് ഞാനിവിടെ പോയി മരമൊക്കെ വെട്ടി. അബുണ്ണ മരം എല്ലാം വെട്ടത്തുണ്ട്, പാതിയെ വെട്ടത്തുള്ളൂ. ഇലക്ക് മേപ്പെട്ടുള്ള അബുണ്ണ വെട്ടത്തില്ല. എനിക്ക് എക്സാമ്പിൾ വല്ലതും ഉണ്ടോ ഞാൻ നോക്കട്ടെ. എവിടെയാ? അയ്യോ അയ്യോ, ഇപ്പൊ താഴെ വേണ്ടന്. അബുണ്ണ ഞാൻ നോക്കിയപ്പോ മരം എല്ലാം വെട്ടുന്നുണ്ട്, പക്ഷെ പാതിയെ വെട്ടുന്നുള്ളൂ. ഇലക്ക് മേപ്പെട്ടുള്ള തടിയൊന്നും എടുക്കുന്നില്ല, അതിന് താഴെയുള്ള തടി മൊത്തം എടുത്തോണ്ട് വരും. നോക്കട്ടെ നീ എവിടാടാ. യോ ഗൈസ്, ഇവിടുന്ന് ഇവിടുന്ന് നോക്കുമ്പോ വേണ്ട മല പകുതിയേ ഉള്ളൂ, മല ഫ്ലോട്ട് ചെയ്ത് നിക്കുന്നു. എവിടാടാ നീ? എവിടാടാ നിങ്ങൾ? എവിടാ മരം? മരം കൊറേ വേണം, ഒരു ലോഡ് മരം വേണം നമുക്ക്. മരമൊക്കെ ആവശ്യത്തേക്ക് ഫുള്ള് വേണം ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്തൊക്കെയാണ്? ധാരാളം മരത്തിന് വേണ്ടി കയറിക്കുന്നേ. ഓഹോ, അവിടെ മരം എങ്ങനെ വെട്ടിട്ട് കഴിഞ്ഞാലോ, അവിടെ മരം വെട്ടിട്ടില്ല വീഴും. അയ്യോ, ഏതോ ഒരു വാഴ വന്ന് ടോപ്പിയോ ഉണ്ടാക്കട്ടെ. പേടിക്കണ്ട, ഞാൻ തന്നെ വീട് ഗൈസ്. അവിടുന്ന് ഞാൻ താഴ് ചാടാൻ വേണ്ടി നോക്കിയോ, കാലിട്ട് ധൈര്യം താഴോട്ട് ഒറ്റ പോക്കായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീട് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം നമ്മുടെ ഈ വീട്ടിൽ ഒട്ടും സ്ഥലമില്ല ഗൈസ്. നമ്മള് വലിയ വീടൊക്കെ നോക്കി വെച്ചതാ ഞാനും നമ്മുടെ വെങ്കിയണ്ണനോടി, പക്ഷെ വീട് വളരെ ചെറുതായി. ഇപ്പൊ അല്ല വെങ്കിയണ്ണ, ഇപ്പൊ ഞങ്ങൾ നേണ്ടേ രണ്ട് കട്ട ഇവിടെ എടുത്തിട്ടു, രണ്ട് കട്ടിൽ ഇവിടെ എടുത്തിട്ടു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീട് പൊളിച്ചിട്ട് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വലിയൊരു വീട് ആക്കി മാറ്റാനാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയും പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പൊക്കത്തിരിക്കുന്ന ഈ ചെസ്റ്റുകളൊക്കെ നല്ല വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കണം. എങ്ങനെ മുറിച്ചിട്ട്? കണ്ടെന്നുണ്ടായി. ഇതാരാ ഓടുന്നേ? സോമ എങ്ങോട്ടാ? ഫുള്ളാണല്ലോ ഏത്? അത് ഇവിടെ ഇരിക്കുന്ന ചെസ്റ്റ് എല്ലാം ഫുള്ളാന്നേ. ഏതാണ്ട് ഇവിടെ ഒരു കോബിൾസ്റ്റോണിന് മാത്രമായിട്ട് ഒരു ചെസ്റ്റ് വരെ ലൂക്കേണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ലൂക്കേണ്ട എന്തുവാ ഇവിടെ ഗൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇതിന്റെ ഗോൾഡിന്റെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗോൾഡിന്റെ സംഗതികളൊക്കെ ഈ ചെറുക്കനെടുത്ത് നശിപ്പിച്ച്. ഓക്കെ മക്കളെ, എന്നാ ബാന്നാ നമുക്ക് പരിപാടി ഉണ്ടാകും ഗൈസ്. അപ്പൊ ലൂക്കേണ്ടൻ എത്തിയിട്ട് നമ്മൾ നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീടിന്റെ പൊളിച്ച പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. വീടിന്റെ പൊളിന്ന് പോലും. ഓക്കെ, ഇതെന്താണ് സ്ലാബ് മൊത്തം പിളക്കി കൊണ്ടുപോയാ? ആ പടിയെങ്കിലും അവിടെ ബാക്കി വെച്ചേക്കണേ, ആ പടി അവിടെ ബാക്കി വെച്ചേക്കണെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഏരിയനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പൊളിച്ചിട്ട് നമ്മൾ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. വീട് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മൂന്നാല് വീടിന്റെ വലിപ്പത്തിലുള്ള വീടാണ് പണിയാൻ വേണ്ടി പോകുന്നത്. കാരണം ലൂക്കണ്ട ഇവിടെ ഒരുപാട് റിസോഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ ലൂക്കണ്ട? അല്ലെങ്കില. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പണി തുടങ്ങാം മക്കളെ. അപ്പം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല്, ഇനി വാ എല്ലാരും വാ, കൂട്ടം കൂടിക്ക്.
സംഘം ചേരുവാ വീടിന്റെ മുമ്പില്. ഞാൻ പൂളിനകത്ത് ഇറങ്ങി. അല്ല വീടിന്റെ മുന്നിലല്ല, വീടിന്റെ പിന്നാമ്പുറത്തോ. സോമൻ എന്റെ അടുത്തുണ്ട്. എടാ ആരടാ എന്നെ നോക്കിക്കടാ. ഓ നിങ്ങള് സംഘം ചേർന്ന് നിക്ക്. എന്നാ എന്ന് അല്ല മെച്ച, ഞാൻ ആരാന്നറിയോ? ആരാ? പോയി. ഞാൻ പോലീസാണ്, പോലീസ്. എന്നാ എഴുതി പോളക്ക്. അവനൊരു കോമഡി. ഹെൽത്ത് സെന്റർ വേണ്ട, ആടിച്ച് ഇരിക്കട അവനെ. ഹെൽത്ത് സെന്റർ ഇത് ഇനി നിന്നെ ദേശത്താണ്ടെ. അവൻ വിട്ടു, അവൻ വിട്ടു. എറിയാൻ പറ്റുമായിരുന്നെങ്കിൽ എറിഞ്ഞല്ലേ. അത് തന്നെ. ഇതെന്താ ഇവിടെ ഒരു കുളം? അതാ കുളം ഞാൻ പ്രൊട്ടക്ട് ചെയ്തേക്കോ ബാ. നാച്ചുറൽ കുളം അല്ലേ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ബാ. അയ്യോ അതിന്റെ ഉള്ളിലേക്ക് പോണു. അതെ എടോ, നിങ്ങൾക്ക് അറിയില്ല ഒരു ഹെൽത്ത് സെന്ററിലുള്ള ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്ര വലിയ പ്രശ്നങ്ങൾ? ഒന്നുമില്ല, ഇവിടുത്തെ കുറഞ്ഞു കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ലൂക്കേണ്ട നമുക്ക് വേണ്ട ഫസ്റ്റ് നമുക്ക് ഇവിടെ തറ കറക്റ്റ് ആയിട്ട് കെട്ടണം. തറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഇതാരുടെ ഇവിടെ പണിത് വെച്ചേക്കുന്നേ. അയ്യേ നീ അന്ന് മിണ്ടായി എന്റെ പൊന്ന് വെങ്കി 1998 ചളിയും കൊണ്ട് വരാണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ തറ കറക്റ്റ് ആയിട്ട് കെട്ടണം. ലൂക്കേണ്ട ഇത് പുറത്തോടെ സ്റ്റെപ്പ് പണിയാൻ വരണ്ട, ഇങ്ങോട്ട് വാണ്ണ. ഇല്ല ഞാൻ ഈ സ്ലാബ് എല്ലാം ഒന്ന് എടുത്തേക്കട്ടെ. ഓക്കെ ലൂക്കേണ്ട, നമുക്ക് അപ്പൊ ഫസ്റ്റ് എന്തായാലും തറ എടുത്ത് തുടങ്ങാം. ഞാനപ്പൊ കോബിൾ സ്റ്റോൺ, എന്റെ കോബിൾ സ്റ്റോൺ ഇല്ലല്ലോ. ആരെയൊക്കെ പോയി മേളിൽ നിന്ന് കോബിൾ സ്റ്റോൺ വർക്കി താഴെ ഇട്ടോ. കോബിൾ സ്റ്റോൺ ഇടണോ അല്ലെങ്കിൽ സ്ലാബ് ഇടണോ? സ്ലാബ് അല്ല, കോബിൾ സ്റ്റോൺ തന്നെ ഇടണം. ഞാനിടാം, ആരും വരണ്ട, ഞാൻ ഇട്ടോളാം. മേളിൽ നിന്ന് ഉടച്ച കോബിൾ സ്റ്റോൺ. പിന്നെ അങ്ങനെ ഇടാ വെങ്കി ഒന്ന്, ഞാനിതൊന്ന് പ്ലാൻ ചെയ്യട്ടാ ഒന്ന്. എന്റെ ആത്മാർത്ഥത. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ലൂക്കണ്ണ വീടിന്റെ ഇത്രയും പോരെ നോക്കിയേ. ഏകദേശം അളവ്. ഓ അല്ല, നമുക്ക് ബാക്കിലേക്ക് കുറച്ചുകൂടെ ഇറക്കണം. ഇത് പൊളിക്ക് 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 പൊളിക്ക്. ഈ സ്റ്റോൺ കണ്ടാ, ഏ സ്റ്റോൺ. എന്റെ കയ്യിൽ ആരാ? എനിക്ക് സോമനാന്ന് ഇരിക്കുന്നത്. അടുത്ത അടുത്ത നിനക്ക് അടുത്ത ഇടാം. നിനക്ക് മെയിൻ ആയിട്ട് ഇന്റീരിയറാ, നീ ഇന്റീരിയറിനുള്ള സാധനം എല്ലാം പറിക്കോ. ഇവിടെ വരെ പോലെ, ഇവിടെ വരെ മതി, ഇവിടെ മതിയോ പോരെ. നിനക്ക് വെങ്ങിയുടെ കെട്ടല്ലേ, കെട്ടല്ലേ, കെട്ടല്ലേ. ബംഗ്ലാവ് നമുക്ക് ഇനി ഇത് വേണേലും വലുതാക്കാലോ. ഈ വീടിന്റെ സ്റ്റോൺ വേണോ? സ്റ്റോൺ വേണോ? സ്റ്റോൺ എടുത്ത് താഴോട്ടിട്ടോ. സ്റ്റോൺ ആയിട്ട് ലോഡ് വേണം. ഇത് കൊറേ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി അടുത്തെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ 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 കെട്ടി കെട്ടി വരിക. അവിടെ ആരെങ്കിലും ഒരാൾ പോയിട്ട് കുറച്ച് ഗ്ലാസ് ഉണ്ടാക്ക്. തൈര് നീ പോയിട്ട്. ഓക്കെ, അപ്പം തൈര് പോയിട്ട് സാധനം ഉണ്ടാക്കിയോ? സാധനം ഉണ്ടാക്കിക്കോളും പോലെ ഗ്ലാസ് ഉണ്ടാക്കിയോ? ഓക്കെ, അപ്പം നമുക്ക് ബേസ്മെന്റ് ഇത്ര മതി അല്ലേ, പോരെ. താങ്കളവിടെ, താങ്കളവിടെ, ഇതാ നമ്മുടെ മെയിൻ എൻട്രൻസ്. ഈ വീട് ഇപ്പൊ ഉള്ളത് മേളില് സ്റ്റോറേജ് റൂം. അതെ, അപ്പൊ നമുക്ക് ഈ സ്റ്റോറേജ് റൂം നമുക്ക് താഴത്തേക്ക് മാറ്റണം. നമുക്കൊരു സെപ്പറേറ്റ് റൂം ഉണ്ടാക്കാം. അതെ, താഴെ താഴെ തന്നെ സ്റ്റോറേജ് റൂമിന് വേണ്ടി സെപ്പറേറ്റ് റൂം ഉണ്ടാക്കണം. അതിപ്പോ പ്ലാൻ ചെയ്യണ്ട, നമുക്ക് ആദ്യം വീട് പ്ലാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, അടിയിൽ 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 ഫോക്കസ് ചെയ്യാം ആദ്യം. ഓക്കെ, എന്നിട്ട് അതല്ല അടിയിൽ അത് പണിയാന്ന്. സ്റ്റോറേജ് റൂം അടിയിൽ പണിയാം. അതൊരു വലിയ റൂം ആയിട്ട് പണിയണം, ഒരു ഫാം പോലെ പണിയണം അതിന്. എന്നാ പറയാ, തൽക്കാലം ഈ വീട് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഇത് പിന്നെയും വലുതാക്കി 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 ഓരോ മൂലയ്ക്ക് നോക്കോ ഗൈസ്. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ചാട്ടാ പട്ടയെന്ന് പണിയാണ് ഗൈസ്, ചാട്ടാ പട്ടയെന്ന് പണിയാണ്. വെങ്കണ്ണ അവിടെ മറ്റേ ഇതൊക്കെ തുടങ്ങിയില്ലേ നീ? വെങ്കണ്ണ ഗ്ലാസ് നോക്കിക്കോട്ടോ. അതെ, നമ്മള് വേറെ പേരും വിട്ടുപോയി. ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അതെ കൊറച്ച് കല്ല് തരുവോ ആരിലും? ഞാൻ നോക്കിയപ്പോ ഇരുന്നോടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇത് ഓസു, ഇത് കൊറേ ഉണ്ടല്ലോ അടി. ഞാൻ നേരത്തെ പൊക്കിയതാ കൊച്ചു കള്ളി. എത്ര? ഒരു രണ്ട് ബ്ലോക്കില് എടോ, ഒരു രണ്ട് ബ്ലോക്ക് മൂല തിരിച്ചറിയാ പൊക്കി വെക്കാൻ പറഞ്ഞപ്പോ താ എവിടെ എന്തുവാണോ ഇത് കുത്ത പിന്നാറുണ്ടാക്കിയേക്കുന്നു. മതി മതി, ഇങ്ങോട്ടിറങ്ങ്. എന്റെ പൊന്നെ, ഇവന്മാരെയും കൂടി ഞാൻ തോറ്റ്. ബാ ബാ ബാ, എല്ലാം വന്ന് ആഹാരം കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങ്. ചാച്ച് ചാച്ച്, ഇവിടെ ആരും ഇതെല്ലാം അടച്ചു വെച്ചേ. ഏ എന്നെ തമ്പി, എന്താ വളി തുറന്നു വിടറാ എടാ. നീ പോയി ഗ്ലാസ് ഉണ്ടാക്കട്ടാ. ചേ ഗ്ലാസ് ഉണ്ടാക്കടാ, ചേ ഗ്ലാസ് ഉണ്ടാക്കടാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റൂം തിരിക്കാം. ഏ ഇവിടം തൊട്ട് ഇവിടം വരെ എന്റെ, അവിടം തൊട്ട് അങ്ങോട്ട് വരെ ഓസന്റെ. എടാ റൂം തിരിക്കാനെന്നാ പറഞ്ഞേ, അല്ലാണ്ട് ഈ സ്ഥലം വീടം വെക്കാനല്ല.
ലൂക്കണ്ണാ ഓരോ ബൗണ്ടറി ബൗണ്ടറി സെറ്റ് ചെയ്തേ ബൗണ്ടറി സെറ്റ് ചെയ്തേ ഓക്കെ ഗൈസ് അപ്പം ലൂക്കണ്ണാ എങ്ങനെ തിരിക്കുന്നത് നല്ല പ്ലാൻ കിട്ടിയോ നമുക്കിപ്പോ ഇത് മെയിൻ എൻട്രൻസ് ഇത് നമ്മുടെ വീട്ടിലോട്ടേക്കുള്ള മെയിൻ എൻട്രൻസ് ആയില്ലേ അതെ മെയിൻ എൻട്രൻസ് ലിവിംഗ് റൂം ഒക്കെ ആക്കാം ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ബാ നമുക്ക് ആദ്യം തന്നെ ബെഡ്റൂം തിരിക്കാം ഇവിടെ ഇത് ബെഡ്റൂം ഓക്കെ എവിടെ ഇത് എല്ലാവർക്കും ഉള്ള ബെഡ്റൂം എല്ലാവർക്കും കൂടെ അതെ നമുക്ക് കോമൺ ബെഡ്റൂം മതി നമുക്ക് അങ്ങനെ വേറെ വ്യത്യാസമൊന്നുമില്ല എടോ ഇത് ഇത് എടോ ഇത് മധുര കെട്ടി ഇവിടെ കോട്ട പണി വല്ലടോ ഇതിന് വാതിലും കിട്ടിയൊക്കെ ഉണ്ട് എവിടെയൊക്കെ ഒന്ന് പൊളിച്ചു വിടറേ ഇടങ്ങോട്ട് ഇതെന്തു ഇടോ ഇത് ആശുപത്രിയോ വെള്ള കട്ടില് നടത്തി പിടിച്ചിട്ടേക്കത് എടോ രണ്ട് കട്ടിലെടുത്ത് ഇവിടൊക്കെ ഇടറോ ഒരു വെറൈറ്റിക്ക് ഇത് ചുമ്പോ എല്ലാം കൂടെ ആശ്വാസം കൊണ്ട് കട്ടിലിട്ടേക്കുന്നത് ഞാൻ എന്റെ കട്ടിലാണ്ട് ഈ മൂലയ്ക്ക് കൊണ്ടിട്ടേക്കാവേ എല്ലാരും മൂലയിലോട്ടേക്ക് ഇപ്പൊ അങ്ങനെ ആയോ ഈ മൂല ഞാൻ പിടിച്ചേ അല്ലല്ല അവരവരുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് രണ്ട് ബോക്സ് വെച്ച് കൊടുക്കാം നമുക്ക് ആരുടെ കട്ടിൽ പൊളിച്ചേ ഞാനാ നിക്കേ അതെ 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 ഇങ്ങനല്ല നിക്കേ ഇവിടെ ഇവിടെ മറ്റേ സാധനം ഇവിടെ ഇവിടെ നിക്കേ ഞാൻ എന്റെ എന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട് ഈ ഒരു കാര്യം ചെയ്യും ബെഡ് ലാസ്റ്റ് ഇട്ടാതെ അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കുറച്ചുകൂടി സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ കിടന്നുറങ്ങാനാ ബെഡ്റൂം ഓടിക്കളിക്കാനല്ല നിങ്ങൾ ആരെ ആലോചിച്ചു എനിക്ക് അടുക്കള ഒരു കട്ടിലിട്ടത് ഒരാളെ നമ്മള് മറന്നു ജിംബ്രൂട്ടർ ഉണ്ടായിരുന്ന ഗൈസ് എല്ലാം ഇവിടെ കട്ടിലെ നാല് മൂലയൊക്കെ പിടിച്ച് പാവ പിടിച്ചവരവിടെ ഇരിക്കുകയാണ് എവിടാ നീ ഏതാ ആ ലൂക്കണ്ണ ബെഡ്റൂം ഇത്രയും പോരാ നമ്മളെ ചെറിയ സ്ഥലം മതി അതെ അതെ ചെറിയ സ്ഥലം മതി ചുമ്മാ എന്തിനാ ആവശ്യമില്ലാത്ത അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഇത് ജനാല പണിയണം അല്ലേ ഇവിടെ നമുക്ക് കുറച്ച് ജനാലകള് പണിയേണ്ടതുണ്ട് എടാ ഇവിടെ ഭാഗം ഒന്നും വെച്ചിട്ടില്ല ഇവിടെ ആർക്കും അങ്ങനെ ഒരു റൂം ആയിട്ടൊന്നും ഓക്കെ ഇനി ലൂക്കണ്ണ ഞാൻ ഇനി നമുക്ക് ഇവിടെ കിച്ചൺ സെറ്റ് ആക്കണം കിച്ചൺ സെറ്റ് ആക്കണം അതായത് ഫുഡിന് വേണ്ടിയുള്ള മാത്രം സ്പേസ് കുറച്ചുകൂടെ പുറകിലേക്ക് ഇറക്കണോ ഇത് ഇടോ ഇടോ ഇത് മരത്തിന്റെ തയ്യാടോ ഇത് ആരെങ്കിലും വീടിനെ മൂട്ടിക്കൊണ്ട് മരം നടുവിടോ എന്റെ പൊന്നെ സോമമ്മാവ ഒന്ന് പോടോ തന്നോട് ആരോട് ഇപ്പൊ മരത്തിന്റെ തോട്ട് അവിടെ കൊണ്ടു നടത്തേ എടോ ഈ പിടിച്ചോട്ടെ അതിനെ കൊണ്ട് ആ കൂട്ടിലെങ്ങാണോ ഇട് സോമമാവ ഇനി വന്നേ ഇവിടെ ഇവിടെ എടോ താനിപ്പോ മരം നടണ്ട എന്റെ പൊന്നെ ഇന്ന് പരിസരത്തിന് ഒന്നുമല്ല ഇഞ്ചു വന്നേ നടക്കങ്ങോട്ട് നടക്കോ നടാം അത് അതൊക്കെ അതൊക്കെ ഇനി വരുന്നതേ ഉള്ളു ലൂക്കണ്ണ ഒരു കാര്യം സംശയിച്ചിട്ടെ നമുക്ക് ഇത് ഇച്ചിരി പുറകിലേക്ക് ഇറക്കണോ തുടങ്ങിയോ ആ ഗുഡ് ബോയ് അതാണ് നമ്മളിവിടെ മാനത്ത് കാണുമ്പോ ലൂക്കണ്ണ അത് മനസ്സിൽ കാണും ഗൈസ് ഇവന്മാരുത് പടന്ന് 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 ഈ ഏരിയ മൊത്തം ഇനി അടുത്തല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ബംഗ്ലാവ് മര്യാദക്ക് ഞാൻ പറഞ്ഞതാ ഞാൻ കല്ലിട്ടോളാവ് ഈ വീടിന്റെ ഇങ്ങേറ്റം അങ്ങേറ്റം വരെ ഓട്ടോ വിളിച്ചു പോകുന്ന ദൂരം ഉണ്ടല്ലോ എന്റെ പൊന്നി ഗൈസ് നമ്മൾ ഈ വീട്ടിനകത്ത് കേറി കഴിഞ്ഞാല് നമ്മൾ ഈ വീടിന്റെ ഇങ്ങേറ്റം അങ്ങേറ്റം വരെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്രയും ദൂരം ഉണ്ട് ഇത് തന്നെ എനർജി വേസ്റ്റിംഗ് ചെയ്യാന്നല്ലോ സാധനം എടുക്കാൻ ഇത്രയും ദൂരം വരണം കൊട്ടാരം പണിതേക്കുന്നുണ്ടാക്കാനോ കഴിഞ്ഞ ദിവസം ജിംബ്രൂട്ടൻ പറയുന്നത് കേട്ടോ ടർഫ് പണിയാണ് ഇനിയിപ്പോ അതിന് പുറത്തേക്ക് ജിംബ്രൂട്ടോ പ്രത്യേക സ്ഥലം നോക്കണ്ട വീണ്ടും നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതെനിക്ക് മനസ്സിലായി ലൂക്ക് എന്തിനായി പണിതേ എന്തിനാ റൂം വേണം പറഞ്ഞതിനാണ് ഓ എനിക്ക് വയ്യ സോംബി അപ്ലോക്കിസ് ഇതെന്ത് പറഞ്ഞു സോംബി അപ്ലോക്കിസം ഈ സോംബി അപ്ലോക്കിസ് എവിടെ കിട്ടുന്നത് പറഞ്ഞുതരാവോ സോംബി അപ്ലോക്കിസ് അപ്പൊ നമ്മള് പണിത് 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 നമ്മളിവിടെ കോട്ട പണിതിരിക്കുകയാണ് ഗൈസ് ഇനി ഇതിനകത്ത് സോംബി അല്ല ഒരുത്തരും കേറത്തില്ല നമ്മളൊരു കേറത്തില്ല പിന്നെ സോംബി വന്ന് കേറുന്നത് അതെ നമുക്ക് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരിക്കണേ
കിച്ചൺ ഓപ്പൺ കിച്ചൺ ആട്ടോ. ഇത് ആരോടോ ഇവിടെ വീണ്ടും വീണ്ടും ഇത് പണിയുന്നേ. എന്റെ പൊന്ന ഓസമ്മന്റെ തനിക്ക് ജനാല ഞാൻ പണി തരാം. ഇയാൾ ഇടക്കിടക്ക് പോയിട്ട് ഓരോ കിളിവാതിൽ ഉണ്ടാക്കി വെക്കുന്നു. ഓക്കെ ലൂക്കേണ്ടാ കിച്ചണേവാ നമ്മള് നിക്കുന്നേ. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പൊ കിച്ചണിലേക്ക് നമുക്ക് ഇനി ഇപ്പൊ ജനാല പണി കൊടുക്കാം. ലൂക്കേണ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആട്ടോ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ വീടിന്റെ ഏകദേശ പരിപാടികളൊക്കെ ഇത്രയും. സ്മോക്കർ എത്ര എണ്ണമായി? മൂന്നെണ്ണമായി. മൂന്നെണ്ണം മൊത്തം അഞ്ചെണ്ണം വേണേ. അഞ്ചെണ്ണം കൊണ്ട് ഇവിടെ നേരത്തെ പിടിച്ചു വെക്കണേ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ കിച്ചൺ ആണിത്. കിച്ചണിൽ ആരുടെ വിളിച്ചിരിക്കുന്നത്? ഓസമ്മന്നാണ്. ഓസമ്മൻ ഇവിടെ കത്തുന്നുണ്ടോന്ന് കത്തിച്ചു നോക്കിയാ മതി. ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് മോനെ. വേറെ ലെവൽ കിച്ചൺ ആണ്. നമ്മളിവിടെ ചെറിയൊരു മോഡേൺ ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പൊളിയാക്കി. ഇതാരോ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഓപ്പൺ ആയി കിടക്കട്ടെ. നമുക്ക് ഓപ്പൺ കിച്ചൺ. നമ്മുടെ കിച്ചൺ ഇങ്ങനെ ദൂരെ നോക്കിയാൽ തന്നെ കാണണം. അതായിരിക്കണം നമ്മൾ. ഓക്കെ അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെ വന്ന് അതിനോട് ചേർത്തും കിട്ടും. അഞ്ചെണ്ണം അടുപ്പിച്ച് അല്ലെ. ഒരു ബ്ലോക്ക് ഒഴിച്ചിടാൻ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ആ അല്ലെ എന്തെങ്കിലും ഉണ്ട്? ഏഴെണ്ണോ? താഴും തോടെ ഇവിടെ സ്മോക്കർ കച്ചവടം നടത്താൻ വന്നിരുന്നു. ഉണ്ടാക്കണേ പുക പോകാൻ. ആ വെസ്റ്റ് ഒരു രണ്ട് സ്മോക്കർ ഇവിടെ ഞണ്ടു. അവിടെ നേരത്തെ പിടിച്ചങ്ങ് വെച്ചേക്കേത് ഗൈസ്. നമ്മുടെ വെങ്കിയണ്ണ അവിടെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കിട്ട് വരാം. ഓ ഓ ഓ ഓ ഗൈസ് എനിക്ക് വയ്യ. വെങ്കിമനെ പൊളിച്ചടാ കൊള്ളാം. എന്റെ പേര് രണ്ടു പറയില്ല കേട്ടോ. താങ്ക് യു ലവ് യു സോ മച്ച് ഉമ്മ ഉമ്മ ഉമ്മ. ആ ഒരു കാര്യം ചെയ്യടാ, നീ ഇതുപോലെ എല്ലാവരുടെയും പേരിന്റെ രണ്ടക്ഷരം നീ ഇവിടെ എല്ലാം കൊത്തി വെക്കണം. ഓഹോ അപ്പൊ ആദ്യം നമ്മുടെ പേര് ഇങ്ങനെ അറ്റത്തുണ്ട് ഇത് ഗൈസ്. കോമഡി ആയിരിക്കും. ഇരുട്ടായല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ കുറച്ച് ടോർച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാവേ. 2, 4, 6, 8 സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാക്കിയേ. 8 ഉണ്ടാക്കിക്കൊണ്ട് വാ, പോയിട്ട് വരൂ. ഉണ്ടാക്കിക്കൊണ്ട് വരൂ. ഇവിടെ നേരത്തെ പിടിച്ച് വെച്ചോ. ആ രണ്ട് ഈ സൈഡ് വെച്ചോ. രണ്ട് ഈ മറ്റേ മോഡേൺ ആർട്ടിന്റെ സൈഡില്. ആള് വീതം നോക്കുകയാണെങ്കിൽ തന്നെ 6 ആവശ്യം. അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമ്മൾ ഭയങ്കര റിച്ച് ആണ് ഗൈസ്. നമ്മൾ ഇതിന് കാശൊക്കെ ഇങ്ങനെ ചെലവാക്കുക. ലൂക്കണ്ണ നമ്മൾ ഇന്ന് രാത്രി പട്ടിയെ പോലെ പണിയെടുത്തതാ ഇതൊക്കെ. അയ്യോ ഞങ്ങൾ പറ്റില്ല. അതാണ് ഗൈസ്, പട്ടിയെ പോലെ പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കും. ഇതാരും ഇവിടെ ആവശ്യമില്ലാണ്ട് ഈ ലൈറ്റ് എല്ലാം കത്തിച്ചു വെച്ചേക്കുന്നേ. തിരിച്ചു നോക്കാം. അയ്യോ ഞാനിവിടെ നോക്കിയപ്പോ ബാറ്റ്മാൻ വന്നിരിക്കുന്നല്ലോ ഗൈസ്. അയ്യോ എന്തുവരുന്നറിയോ, സ്റ്റോൺ ഇവിടെ ഇങ്ങനെ കിടക്കുക. അത് മറ്റേ തിളക്കത്തെ കൂടെ കാണുമ്പോ ബാറ്റ്മാൻ വന്നിരിക്കുന്നൊരു തോന്നി. അയ്യോ എനിക്ക് കുറച്ച് ടോർച്ച് വേണം. ടോർച്ചോ എന്നാ മോനെ ഞാൻ തരാം. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ദേണ്ട ഇത്രയും പണിത് സെറ്റ് ആക്കുന്നുണ്ട്. അവിടെ വെങ്കിയണ്ണ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ നൈസായിട്ട് എഴുതി വെക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്ന് ആ സോപ്പിടിയിലാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ആ അപ്പം നമ്മളെന്തായാലും നൈസായിട്ട് പണിത് തുടങ്ങി ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ടേ. ഇതുകൊണ്ട് വെങ്കിയണ്ണ ഓടുന്നു ഗൈസ്. അപ്പം പിന്നെ നമ്മുടെ ലൂക്കേണ്ണനും അബുവണ്ണനും കൂടെ ഇപ്പം ദേണ്ട ഒരു ചെറിയ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ട് അവർ വന്നിരിക്കുകയാണ്. അവരിപ്പം എന്തോ ഫുഡൊക്കെ കൊണ്ടൊക്കെ പോയിട്ട് അടുക്കളയിലും കണ്ട് നിൽപ്പുണ്ട്. എന്ത് അവിടെ കണ്ടുണ്ടായിരുന്നല്ലോ. ആ അവിടെ ഉള്ളിലും കാണും. ഓക്കെ ഗൈസ് അപ്പം തന്നെ നമുക്ക് നമ്മുടെ ബാക്കി അതേണ്ട ലൂക്കേണ്ണ വന്നല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പം ഞങ്ങൾ ഇനിയും പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് പണിതിട്ട് തീരുന്നില്ല ഗൈസ്. അപ്പൊ നമ്മുടെ കിച്ചണിൽ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തി. നമ്മുടെ കിച്ചൺ ഇപ്പൊ ദേണ്ട കാണാൻ ഇങ്ങനെയാണ്. ആ ലൂക്കണ്ണ കിച്ചൺ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അബുണ്ണ കൊള്ളാം അല്ലേ. പൊളിച്ച് ആ പൂ രണ്ടെണ്ണം നമ്മുടെ ടെട്രസ്ക് കൊണ്ട് ടെട്രസ്ക് അല്ല വെങ്കിയണ്ണൻ ബൃഹത്തായ ഒരു അടുക്കളയൊക്കെ പണിതുവെച്ചിട്ട് തിന്നാനൊന്നുമില്ലേ. ആ തിന്നാ നിങ്ങള് കൊണ്ടുവരണം. നിങ്ങളാണല്ലോ ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. ഏത് മതില? ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഓ ഓ ഓ ഞങ്ങൾ കഷ്ടപ്പെട്ട കുഴിച്ചെടുത്ത മറ്റേ എന്തായിരുന്നു അതിന്റെ പേര്? എന്തോ കോബിൾ സ്റ്റോൺ. ഡാർക്ക് കോബിൾ സ്റ്റോൺ. അത് വെച്ചിട്ട് നമ്മുടെ വെങ്കിയണ്ണ നമ്മുടെ പേര് ദേണ്ട ഇവിടെ ഗ്ലാസ് എഴുതി വെച്ചേക്കുന്നു. ഇതിൽ എഴുതി വെച്ചേക്കുന്നു വെങ്കിയണ്ണ എന്താ കിഡ്നി അല്ല വേണോ? അണ്ണൻ കുറച്ചു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സെർവർ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ബോളും എല്ലാ റൂമും ഓരോരുത്തരുടെ ആയിട്ട് മെൻഷൻ ചെയ്ത്. അതെ ഗൈസ് അപ്പൊ നമ്മൾ ഈ വാള് നേരത്തെ പഠിച്ച ഓരോരുത്തരുടെ പേര് ഇങ്ങനെ എഴുതാൻ വേണ്ടി പോവാ. പക്ഷെ ആ കറുത്ത ഇതിൽ എന്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഗ്ലാസ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാ അല്ലേ. അല്ല അങ്ങനല്ലേ. അതെ ഈ കോള് ഇങ്ങനെ മറ്റേ വല്ലാണ്ട് ചെലവാക്കണ്ടോ. ഇത് വല്ലാണ്ട് കഷ്ടപ്പെട്ട് കുഴിച്ചെടുക്കുന്നയാ.
എടോ ആരാണ് ഈ കുക്ക് ചെയ്ത ബീഫൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? ഗൈസ് ഇമാര് ഇത് വീണ്ടും കുളമാക്കാൻ തുടങ്ങി. ആരാണ് ഇത് പണിയുന്നത്? ഇടത് ആറ് സ്റ്റീക്കല്ല ഇങ്ങനെ നിരത്തി നിരത്തി വെക്കുന്നേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീടിന്റെ പണി ഏകദേശം നമ്മൾ ഇത്രയും കഴിച്ചു വെച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയ ചില പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇനിയും ബാക്കി പണിയണം. അപ്പൊ അതിന് വേണ്ടി റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇത് ഇതിന്റെ പാർട്ട് വൺ വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ പാർട്ട് ടു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കി ശ്രദ്ധിച്ചൊക്കെ ഇരുന്ന് ഉടനെ തന്നെ പാർട്ട് ടു വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കണ്ടിട്ട് ഗൂഗിൾ കൃഷ്ണ, ലൂക്കേണ്ണൻ, വെങ്കണ്ണൻ, അബുണ്ണൻ, ജിബുണ്ണൻ വന്നിട്ട് പോയായിരുന്നു. സൈനിങ് ഔട്ട് ഫ്രോം മൈൻക്രാഫ്റ്റ്. ടാറ്റ, ബൈ 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 ബൈ.